അസ്സലാമു അലൈക്കും അപ്പുസ്വേഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് എല്ലാവരും റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ, ആവശ്യപ്പെട്ട വീഡിയോ ആണ്ട്ടോ. ഞാൻ ഇന്ന് ആ വീഡിയോ ഇട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കാരണം നീരിറക്കം അനുഭവിച്ചിട്ട് നീരിറക്കം കൊണ്ട് ഒരുപാട് അസുഖങ്ങൾ നമുക്ക് വരാം. അപ്പൊ അത് കാരണം എണ്ണ ഒട്ടും തലയെ തേക്കാതെ പിന്നെ ഈ കഴുത്തിലും പിന്നെ കഴുത്തിൽ തലയിൽ നിന്ന് നേരെ കഴുത്തിലേക്ക് നീരിറങ്ങിയിട്ട് ഇവിടെ കഴലൊക്കെ വന്നിട്ട് അതുപോലെ തന്നെ പിന്നെ അലർജി ഉണ്ടാവും. അലർജിക്ക് കണ്ണ് ചൊറിച്ചില്, അതുപോലെ കണ്ണിന് വെള്ളം വരിക, അതുപോലെ കണ്ണ് ചുവന്നിരിക്കുക, ചെവി ചൊറിച്ചില്, തൊണ്ട ചൊറിച്ചില്, അതുപോലെ തന്നെ രാവിലെ അണിയിക്കുമ്പോൾ ഭയങ്കരമായിട്ടുള്ള തുമ്മലും ആ തുമ്മലോട് അനുബന്ധിച്ച് തന്നെ തലവേദന, അതുപോലെ മൈഗ്രൈൻ്റെ തലവേദന, അങ്ങനെ പല്ലുവേദന, അങ്ങനെ ഒരുപാട് ആളുകൾ നീർദോഷം കൊണ്ട് കഷ്ടപ്പെടുന്നുണ്ട്. ആ ഒരു ഇതിൽ ഒരുപാട് അസുഖങ്ങളും അതിൽപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഈ നമുക്ക് പഴകി ഇരിക്കണ, അതുപോലെ ഈ കഫമൊക്കെ പഴകി ഇരുന്നിട്ട് നമുക്ക് ന്യൂമോണിയ, അതുപോലെയുള്ള സെറ്റിസ് അങ്ങനെ അതുപോലത്തെ അസുഖങ്ങൾ, പിന്നെ നമ്മൾ രാവിലെ എണീക്കുമ്പോൾ നമുക്ക് ഒട്ടും വയ്യാതെ നമ്മളെ കൈയും കാലും ഒക്കെ നമുക്ക് പനി പിടിച്ച പോലെയുള്ള അവസ്ഥ, സഹിക്കാൻ പറ്റാത്ത തലവേദന, അങ്ങനെയുള്ള ഒരുപാട് അസുഖങ്ങളുള്ള ആളുകളുണ്ട്. അപ്പൊ പക്ഷെ അതിൻ്റെയൊക്കെ എല്ലാ അടിസ്ഥാനം നീരിറക്കമാണ്. അപ്പൊ ഈ നീരിറക്കം ഉള്ള ആളുകൾക്ക് ആ നീരിറക്കം കാരണം ആരും എണ്ണ ഉപയോഗിക്കൂല. കാരണം ഏതെണ്ണ ഉപയോഗിച്ചാലും നീരിറക്കം കൂടുമെന്ന് പറയും. അപ്പൊ അതിനുള്ള ഒരു പരിഹാരമായിട്ടാണ് കേട്ടോ ഞാനിന്ന് വന്നിരിക്കുന്നത്. ഞാൻ ഒരുപാട് വർഷങ്ങളായിട്ട്, ഒരു 10-20 വർഷങ്ങൾ ഏകദേശം ആയിട്ടുണ്ടാവും ഞാൻ ഈ എണ്ണ ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ എണ്ണ ഉപയോഗിക്കും ഞാനും എൻ്റെ മക്കളും. അതുപോലെ ഞാൻ ഈ ഒരു എണ്ണ തേക്കലൊടങ്ങിയിട്ട് ഒരുപാട് ആളുകൾക്ക് ഞാൻ തേക്കണ കണ്ടിട്ട് ഞങ്ങളുടെ റിലേഷനായിട്ടുള്ള ആളുകളും അതുപോലെ തന്നെ ഫ്രണ്ട്സിനും പിന്നെ മറ്റുള്ള ഒരുപാട് ആളുകൾക്ക് ഞാൻ ഇത് സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം പിന്നെ ഞാൻ ഒരു 3 വർഷം മുമ്പ് ഞാൻ പിന്നെ യൂട്യൂബിൽ ഞാൻ എണ്ണൻ്റെ പിന്നെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൂവളാണ് ബേസായിട്ട് അതിൽ. പിന്നെ പൂവളം എന്ന് പറഞ്ഞാൽ ഭയങ്കര നമുക്ക് ഭയങ്കര എഫക്റ്റ് ആയിട്ടുള്ള നമ്മുടെ ശരീരം എന്താ നീർക്കെട്ട് നീര് വലിച്ചെടുക്കുന്നത് ഇതാണ്. പിന്നെ ഒരുപാട് ഗുണങ്ങളുണ്ട് പിന്നെ പൂവളത്തിൻ്റെ ഇല. അപ്പം അതും പിന്നെ ഒരു 3-4 ഐറ്റം മറ്റുള്ള ഐറ്റം സാധനങ്ങളും ഇട്ടിട്ട് കാച്ചണൊരെണ്ണ കേട്ടോ. നമ്മൾ ഒരിക്കൽ പോലും നീർദോഷം നമുക്ക് വരികയില്ല. ധൈര്യമായിട്ട് ഈ ഒരു പിന്നെ ഓയിൽ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ അപ്പം അതുപോലെ തന്നെ ആ ഒരു ഓയിലാണ് ഇത് കേട്ടോ. അപ്പോൾ ഞാനിത് ബോട്ടിലാക്കി ഞാനിത് സെയിൽ ചെയ്യാനായിട്ട് വെച്ചതാണ്. അപ്പോൾ ഇത് ആവശ്യമുള്ള ആളുകൾക്ക് പിന്നെ നിങ്ങൾ ഒറ്റ പ്രാവശ്യം ഒന്ന് ഇതൊന്ന് വാങ്ങിയിട്ട് തേച്ച് നോക്കുക. അപ്പോൾ അതിൻ്റെ ഗുണം എന്താണെന്ന് അപ്പോൾ നമുക്ക് മനസ്സിലാവും. ഇത് നമ്മൾ കുളിക്കുന്നതിൻ്റെ ഒരു 15 മിനിറ്റ് മുമ്പ് നന്നായിട്ട് നമ്മുടെ തലയിൽ എത്ര മുടിയുണ്ട് അതിനനുസരിച്ചിട്ട് മുടിയിൽ ഇത് തേച്ചിട്ട് നെറൂല് അങ്ങനെ നമ്മൾ എണ്ണ ഇടുന്ന പോലെ നെറൂല് അങ്ങനെ ഇവിടെ ഇടുമെന്ന് വേണ്ട. പക്ഷെ മൊത്തത്തിൽ നമ്മളെ തലയിൽ ഇത് തേക്കാം. നന്നായിട്ട് തേച്ച് കഴിഞ്ഞിട്ട് നമ്മളൊരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഇത് വാഷ് ചെയ്ത് കളയണം കേട്ടോ. പിന്നെ മൈൽഡായിട്ടുള്ള ഷാമ്പു, അതുപോലെ തന്നെ അല്ലെങ്കിൽ ചെറുപയറിൻ്റെ പൊടി അല്ലെങ്കിൽ കടലപ്പൊടി, ഇത് തലേ ദിവസത്തെ കഞ്ഞിവെള്ളത്തിൽ നമ്മൾ നന്നായിട്ട് കഞ്ഞിവെള്ളം എടുത്ത് വെക്കുക. രാവിലെ കഞ്ഞിവെള്ളത്തിൽ അല്ലെങ്കിൽ പയർപൊടിയോ അതല്ലെങ്കിൽ കടലപ്പൊടിയോ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതുകൊണ്ട് മെഴുക്കിളക്കി കളഞ്ഞാൽ മതി. പിന്നെ നന്നായിട്ട് മെഴുക്കിളക്കി കളയും വേണ്ട. പിന്നെ മൈൽഡായിട്ടുള്ള നല്ല പിന്നെ ഹെർബൽ ഇതായിട്ടുള്ള ഷാമ്പു ഒക്കെ ഉണ്ടാവും, ആ ഷാമ്പു ഇട്ട് പിന്നെ നന്നായിട്ട് കഴുകി കളഞ്ഞാൽ മതി. പക്ഷെ ഒരിക്കലും ചെമ്പരത്തിയുടെ താളി അങ്ങനെയുള്ള തണുപ്പുള്ള താളികളൊന്നും ഉപയോഗിക്കരുത്. അപ്പോൾ അങ്ങനെ നന്നായിട്ട് വാഷ് ചെയ്യാൻ പറഞ്ഞില്ലേ, 15 മിനിറ്റ് മാക്സിമം വെക്കുക. 15 മിനിറ്റിന് ശേഷം നന്നായിട്ട് കഴുകി കളയുക. ഇത് കഴുകി കളഞ്ഞിട്ട് ചിലപ്പോൾ ഒരു 3 പ്രാവശ്യമൊക്കെ തേച്ചതിന് ശേഷം പിന്നെ നമുക്ക് ഇതിൻ്റെ ഫലം അറിയാൻ പറ്റും. പിന്നെ ചിലത് ഒറ്റ ഇത് ഒറ്റ തേക്കലിന് ചിലവർക്ക് അറിയാൻ പറ്റില്ല. ഒരു 3 പ്രാവശ്യം തേക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഫലം അറിയാൻ പറ്റും. പക്ഷെ അത് നന്ന സ്കാൽപ്പിൽ നിന്നൊക്കെ നന്നായിട്ട് ഇത് കഴുകി കളയണം കേട്ടോ. ഒരിക്കലും നമ്മൾ ഏതൊരെണ്ണ ആണെങ്കിലും നമ്മൾ തലയിലത് പിന്നെ എന്താ കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ തലയിലെ എണ്ണ മെഴുക്ക് ഇങ്ങനെ സ്കാൽപ്പിലൊന്നും ഇരിക്കാൻ പാടില്ല. അപ്പോൾ നമുക്ക് അത് തലയിൽ കറങ്ങിയിട്ട് മറ്റുള്ള അസുഖങ്ങൾ വരും. അപ്പോൾ അത് കാരണം നമ്മൾ ഈ എണ്ണ തേച്ചതിന് ശേഷം കുളിക്കുമ്പോൾ നന്നായിട്ട് ഏത് ഷാമ്പു ഇട്ടാലും കുഴപ്പമില്ല. കാരണം നല്ല ഷാമ്പു ഇട്ടാൽ മതി. പിന്നെ അതല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ പയർപൊടിയോ അല്ലെങ്കിൽ കടലപ്പൊടിയോ നന്നായിട്ട് തലേ ദിവസത്തെ കഞ്ഞിവെള്ളം നമ്മൾ ഒരു പാത്രത്തിൽ എടുത്ത് വെച്ചിട്ട് അതിൽ കലക്കിയിട്ട് അത് നമുക്ക് ഷാമ്പുവിനായിട്ട് നമുക്ക് ഉപയോഗിക്കാം. നന്നായിട്ട് കഴുകി കളയുക. നമുക്ക് നന്നായിട്ട് എണ്ണമെഴുക്കൊക്കെ പോയി എന്ന് നമുക്ക് ഉറപ്പ് വന്നതിന് ശേഷം നമുക്ക് നന്നായിട്ട് വെള്ളം വെച്ചിട്ട് കഴുകുക. അതായത് നമ്മൾ ഏത് ഉപയോഗിക്കണ വെള്ളം ആ ഉപയോഗിക്കണ വെള്ളം പിന്നെ വെച്ചിട്ട് കഴുകി കളയാം. അപ്പൊ ഇത് നല്ലൊരു എണ്ണ അടിപൊളിയാണ്. കാരണം ഇത് നല്ല ഞാൻ നിങ്ങൾക്ക് 100% ഉറപ്പാണ് കയ്യൊരു ഓയിലിന് തരുന്നത്. കാരണം അത്രമാത്രം എഫക്റ്റാണ് അതിൽ. പനിക്കൂർക്ക, അതുപോലെ തന്നെ ആര്യവേപ്പ്, പിന്നെ എന്താ തുളസിയുടെ ഇല, കരിഞ്ചീരം, അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് ചേർത്തിട്ട് ഉണ്ടാക്കിയതാണ്. പിന്നെ അതുപോലെ തന്നെ ഇതൊരുപാട് നീര് വറ്റിച്ചെടുത്തിട്ടാണ് ഉണ്ടാക്കണം കേട്ടോ ഈ എണ്ണ. പിന്നെ ഒരിക്കലും നമ്മൾ എണ്ണ കാച്ചുമ്പോൾ നീര് വറ്റിക്കാത്ത ആ ഒരു കാച്ചെണ്ണ നമ്മൾ തേക്കാൻ പാടില്ല. അങ്ങനെ ആകുമ്പോൾ നമുക്ക് കൂടുതൽ നീർദോഷം വരികയാണ് ചെയ്യുക. അപ്പോൾ ഒരുപാട് അസുഖങ്ങൾക്കട്ടെ. അപ്പോൾ നീർക്കെട്ടിന് നമ്മൾ മെയിനായിട്ട് ഒരു മനുഷ്യനെ നീർക്കെട്ട് കൊണ്ട് ഒരുപാട് ആൾക്കാർ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ശരീരത്തിൽക്കും ഇതുപോലെ നമ്മളെ തലയിൽ നിന്ന് ഇറങ്ങി നമ്മളങ്ങനെ ഇറങ്ങിയിട്ട് നമുക്ക് ഈ ഒരു സൈഡും നമ്മുടെ ഷോൾഡർ അതുപോലെ കഴുത്ത് അങ്ങോട്ട് ഇങ്ങോട്ട് ഇരിക്കാൻ പറ്റാത്ത അവസ്ഥ അങ്ങനെയൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ കാലുവേദന, കാലിനൊക്കെ ഈ ഒരു സൈഡിൽ കൂടി ഇങ്ങനെ നീറിറങ്ങിയിട്ട് നമ്മളെ കാല്
നമ്മളെ നടുവേദന ഒക്കെ ഈ ഒരു നീർക്കെട്ടുകൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ഉത്തമമായിട്ടുള്ള ഒരു പരിഹാരമായിട്ടാണ് കേട്ടോ ഈ ഒരു ഓയിൽ. ഇതെല്ലാവരും ഇതൊന്ന് കാരണം എല്ലാവരും ഒന്ന് വാങ്ങി ഉപയോഗിച്ച് നോക്കട്ടെ, ഒറ്റ പ്രാവശ്യം ഉപയോഗിച്ച് നോക്കേ. അപ്പോൾ നിങ്ങൾക്കിത് പിന്നെ ഫലപ്രദമാകുകയാണെങ്കിൽ നിങ്ങൾ വീണ്ടും ഇത് ചെയ്യും, പിന്നെ ഓർഡർ ചെയ്താൽ മതി. അപ്പം നിങ്ങൾ ഒരു ഒറ്റ പ്രാവശ്യമെങ്കിലും, കാരണം ഒരുപാട് ആളുകളുടെ അപ്പോൾ ഈ അമവാദത്തിൻ്റെ പിന്നെ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടതിന് ശേഷം ഒരുപാട് ആളുകൾ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർക്കൊക്കെ ഭയങ്കര നേർക്കെട്ടും, കാരണം എണ്ണൊന്നും മാസങ്ങളോളം തേക്കാത്ത ആളുകളുണ്ട്. കാരണം നമുക്ക് എണ്ണയൊക്കെ തേച്ച് എനിക്കൊക്കെ ഒരാഴ്ചയിൽ ഒരു 3 പ്രാവശ്യമെങ്കിലും തലയിൽ എണ്ണ തേക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് എന്തൊക്കെയോ ഒരു ഭയങ്കര തലക്കൊരു ചൂടും പൊകച്ചു കാസ്വസ്ഥയൊക്കെ വരും. അപ്പോൾ ഈ ഒരു ഓയിൽ തേക്കൽ തുടങ്ങിയപ്പോഴാണ് കേട്ടോ. അതിൻ്റെ മുമ്പ് പറയുമ്പോൾ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് നമ്മൾ മറ്റുള്ള ഓയിലുകൾ തേക്കുന്ന സമയത്ത് നമുക്ക് പിന്നെ കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര തലവേദന ആയിരിക്കും, തലവേദന. പിന്നെ അത് കൂടി കൂടി വന്ന് പിന്നെ കഫക്കെട്ട് വന്നിട്ട് പിന്നെ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ട്, ചുമ, തുമ്മൽ, അങ്ങനെ ഒരുപാട് അസുഖങ്ങൾ വരും കേട്ടോ. അപ്പോൾ അതിനൊക്കെ എനിക്ക് ഒരുപാട് പരിഹാരം, എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. കാരണം ഞാൻ എന്തായാലും ആഴ്ചയിൽ 2 അല്ലെങ്കിൽ 3 പ്രാവശ്യം എന്തായാലും ആഴ്ചയിൽ ഞാൻ ഈ ഒരു ഓയിൽ നന്നായിട്ട് തേച്ചിട്ട് ഞാൻ വാഷ് ചെയ്ത് കളയും കേട്ടോ. ഞാനൊന്നെങ്കിൽ ധാത്രിയുടെ ഷാമ്പു ആണ് ഉപയോഗിക്കൽ, അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ കടലപ്പൊടി ഈ കഞ്ഞിവെള്ളത്തിലാക്കിയിട്ടാണ് കേട്ടോ ഞാൻ ഉപയോഗിച്ചിട്ട് ഞാൻ ഇതിൻ്റെ മുഴുക്കൊക്കെ ഇളക്കി കളയല്. കാരണം നമ്മളെ മുടി എത്രത്തോളം ഉണ്ട്, കാരണം ഒരുപാട് തിക്നെസ് ഒക്കെ ഉള്ള മുടിയാണെങ്കിൽ നന്നായിട്ട് വാഷ് ചെയ്ത് കളയണം. അപ്പോൾ എണ്ണ നമ്മൾ ഒരിക്കലും സ്കാൽപ്പിലൊന്നും ഇരിക്കരുത്, കാരണം എണ്ണ സ്കാൽപ്പിലിരിക്കുമ്പോൾ പിന്നെ നമുക്ക് ഇതുപോലെ നേർക്കെട്ടും മാറൂല, പിന്നെ അതുപോലെ തന്നെ നമുക്ക് താരനൊക്കെ വരാനൊക്കെ ബുദ്ധിമുട്ട് പിന്നെ ഇതുണ്ട്. ഇതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. നമ്മളെ തലയിലൊരിക്കൽ പോലും താരം വരില്ല, കാരണം ഇതിൽ ഞാൻ ആര്യവേപ്പൊക്കെ ഇട്ട കാരണം അലർജി, അതുപോലെ തുമ്മൽ, പിന്നെ അതുപോലെ ഞാൻ പച്ചക്കർപ്പൂര ഇട്ടിട്ടുണ്ട്, ജലദോഷം, തുമ്മൽ ഒരിക്കൽ പോലും വരില്ല. അതായത് പ്രായക്കാർക്കും ഈ എണ്ണ ഉപയോഗിക്കാം. അപ്പം നമ്മളൊരു 7-8 വയസ്സിൻ്റെ മുകളിലുള്ള ചെറിയ കുട്ടികൾക്ക് തേക്കണ്ട, 7-8 വയസ്സ് മുതൽ ഞാൻ എൻ്റെ കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കുന്ന എണ്ണയാണിത്. അപ്പോൾ അതിന് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഒരു 15 മിനിറ്റ്, അത് കൂടുതൽ നമ്മളൊരിക്കൽ പോലും ഈ എണ്ണ തലയിൽ, ഈ ഒരു എണ്ണ എന്നല്ല ഒരെണ്ണ, നമ്മൾ നിർക്കെട്ടുള്ള ആളുകൾ ആരും തന്നെ ഒരു 15 മിനിറ്റിൽ കൂടുതൽ ഒരിക്കൽ പോലും എണ്ണ തലയിൽ വെക്കരുത്. അപ്പോൾ എണ്ണ തേക്കാൻ പറ്റാത്ത എല്ലാവരും ബുദ്ധിമുട്ടും ഈ ഒരു ഓയിൽ തേച്ചാൽ മാറും കേട്ടോ. അപ്പോൾ എല്ലാവരും പിന്നെ ഞാനിതിൽ വാട്സാപ്പിൽ ഞാൻ ഈ ഒരു ഇതിൻ്റെ കൂടെ ഞാൻ നമ്പർ കൊടുക്കാം. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഏത് എവിടേക്കായാലും ഇത് കൊറിയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ പിന്നെ നല്ല സ്മെല്ലാട്ടോ, അടിപൊളി സ്മെല്ലാണ് ഈ ഒരു ഓയിൽ. നമ്മൾ തലയിൽ തേക്കുമ്പോൾ തന്നെ നമുക്ക് ഞാൻ പറയുന്നത് തേക്കുമ്പോൾ തന്നെ നമുക്ക് എന്തൊരു ഗ്യാസ് പോലെയാണ് ഈ ഒരു ഓയിൽ. നമുക്ക് തേക്കുമ്പോൾ തന്നെ നമുക്കിത് തേക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഇത് ബോധ്യപ്പെടും. അത് നമുക്ക് തലക്കൊരു എന്തോ ഒരു ഗ്യാസാണ്, ഗ്യാസ് പോലെ നമുക്കിങ്ങനെ അനുഭവപ്പെടും. അത്രമാത്രം എഫക്റ്റ് ആയിട്ടുള്ള ഒരു ഓയിലാണ്. അപ്പോൾ ഇതാവശ്യമുള്ള വരെ നമ്മളെ വാട്സാപ്പ് നമ്പർ കൊടുക്കുക, ബന്ധപ്പെട്ടാൽ മതി. ഏത് സ്ഥലത്തേക്കാണെങ്കിലും ഇനിയിപ്പോൾ എവിടെ ആയാലും നമ്മളിത് എത്തിച്ചു തരുന്നതായിരിക്കും കേട്ടോ. അത് എത്ര വേണമെങ്കിലും നമ്മളിത് എത്തിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഞാനിങ്ങനെ ആദ്യം ഞാൻ നമുക്ക് ഇവിടെയുള്ള ആവശ്യത്തിനും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് കുറച്ച് ആവശ്യപ്പെടുന്ന ഓർഡറിനനുസരിച്ചിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ ഞാനിതിൻ്റെ ലേബിളും ഒന്നും ഉണ്ടാക്കി അടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. സാധാരണക്കാരൻ നമ്മളെ ഫ്രണ്ട്സിനും റിലേഷനും ഒക്കെയാണ് നമ്മളിത് കൊടുത്തിരുന്നത്. പിന്നെ കുറച്ച് നമ്മൾ അത്രയും ബന്ധപ്പെട്ട കുറേ ആളുകൾക്കാണ് കൊടുത്തിരുന്നത്. അപ്പോൾ ഞാനിത് ഓർഡറിന് പിന്നെ ഇത് ഇത്ര ഇനിയിപ്പോൾ ഓർഡറിനനുസരിച്ചിട്ട് എല്ലാവർക്കും കൊടുക്കാനായിട്ട് ഞാനെല്ലാം ഇതിൻ്റെ പ്രിൻ്റ് എല്ലാം അടിച്ച് അടിപൊളിയായിട്ട് ഞാൻ സെയിൽ ചെയ്യണത്. അപ്പോൾ ഇത് ആവശ്യമുള്ള പിന്നെ എല്ലാവരും ആവശ്യമുള്ള എല്ലാ ആളുകൾക്കും ഇത് ഞാൻ തരുന്നതായിക്കോട്ടെ. അപ്പോൾ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി. അപ്പോൾ ഇത്രയൊക്കെ എന്നിട്ട് വീഡിയോ അടിപൊളിയായി എഫക്റ്റ് ആയിട്ടുള്ള എണ്ണയാണ്. അപ്പോൾ ഒറ്റ പ്രാവശ്യമെങ്കിലും നിങ്ങളതൊന്ന് വാങ്ങി നോക്കി അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഗുണം അറിയാൻ പറ്റും. അപ്പോൾ ഇത്രയൊക്കെ എന്നിട്ട് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അസ്സലാമു അലൈക്കും. അപ്പോൾ സ്വേഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ എല്ലാവരും റിക്വസ്റ്റ് ചെയ്ത് എല്ലാവരും ആവശ്യപ്പെട്ട ഒരു പ്രൊഡക്റ്റ് ആയിട്ടാക്കാം ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായി നീർക്കത്തിനുള്ള ഓയിൽ ഞാൻ പിന്നെ സെയിൽ ചെയ്യുന്നുണ്ടാണ്. അപ്പോൾ ഞാൻ ഇത് ഒരു 10-20 വർഷമായി ഞാൻ ഈ ഓയിൽ ഉപയോഗിക്കുന്നു കേട്ടോ. ഒരുപാട് എഫക്റ്റീവ് ആയിട്ടുള്ള ഓയിലാണ്. ഞാനൊരു 3 വർഷം മുമ്പ് ഞാൻ യൂട്യൂബിൽ ഈ ഇതിൻ്റെ പിന്നെ വീഡിയോസ് ഇതും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറയാം, ഒരുപാട് ആളുകൾ നീർക്കെട്ടായിട്ട് നമ്മളെ തലയിൽ നിന്ന് നീർക്കെട്ട് വന്നിട്ട് നമ്മളെ കഴുത്തിൽ ഇവിടെ കടലൊക്കെ വന്നിട്ടും അതുപോലെ ഷോൾഡർ നമ്മളെ ബ്രെസ്റ്റിൻ്റെ കൊടുക്കൊക്കെ വേദന ഇറങ്ങിയിട്ട് അതുപോലെ തന്നെ ആ വേദന നമ്മൾ ശരിക്കും ശരീരം ആസാക്കുക നമുക്ക് വേദന എടുക്കും. നമുക്ക് ഈ നീർക്കെട്ടിൻ്റെ ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ അതുപോലെ തന്നെ രാവിലെ എണീക്കുമ്പോൾ നമുക്ക് തുമ്മൽ, ചില ആളുകൾക്ക് ഭയങ്കര തുമ്മൽ വന്നു, ചെവി ഈ കണ്ണ് മൂക്കൊക്കെ ചോദിച്ചിൽ, അത് കഴിഞ്ഞ ശേഷം കണ്ണൊക്കെ ചോർന്നിരിക്കും, പിന്നെ തൊണ്ടവേദന, അതുപോലെ തന്നെ പിന്നെ എന്താ മൈഗ്രൈൻ്റെ തലവേദന, രാവിലെ നിൽക്കുമ്പോൾ ഛർദ്ദിക്കാൻ വരിക, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ നേർക്കെട്ടുകൊണ്ട് ഒരുപാട് ആളുകൾ ഇങ്ങനെ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ആ പിന്നെ അതിന് ഒരു ഉത്തമ ആയിട്ടുള്ളൊരു പിന്നെ എയർ ഓയിലാട്ടോ ഇത്, പിന്നെ ഹെഡ് ഓയിലെന്ന് പറയും. കാരണം ഇത് നമ്മൾ പിന്നെ ഇത് ഞാൻ കുറേ മുമ്പ് തന്നെ ഞാൻ തേച്ച് കഴിഞ്ഞതിന് ശേഷം ഒരുപാട് ആളുകൾക്ക് ഞാനിത് ആവശ്യപ്പെട്ടിട്ട് ശരിയുണ്ട്. നമ്മളെ കുടുംബത്തിലുള്ള ആളുകൾക്കും ഫ്രണ്ട്സിനും ഒക്കെ നമ്മളത്
കൊടുക്കണ്ട്. അപ്പൊ ഇത് ഞാൻ ആ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം ഒരു 3 വർഷത്തിന് ശേഷം ഒരുപാട് ആൾക്കാർ എന്നോട് ഇത് ആവശ്യപ്പെട്ടിട്ടുണ്ടായി. അപ്പൊ എനിക്ക് ബൾക്കായിട്ടൊക്കെ ഉണ്ടാക്കാനുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൊണ്ട് ഞാൻ പിന്നെ ഇങ്ങനെ ഒരു അങ്ങനെ അതിൽ നിന്ന് ഒന്നും മാറില്ലായിരുന്നു. അപ്പൊ എന്നാലും ഞാൻ ഉണ്ടാക്കുന്നതിന് ആവശ്യക്കാർക്ക് ഞാൻ കൊടുക്കാറുണ്ട്. അപ്പൊ ഇപ്പൊ ഞാൻ ഏതായാലും ഒരുപാട് ആൾക്കാർ എന്നോട് ആവശ്യപ്പെട്ടതനുസരിച്ചിട്ട് ഒരുപാട് ആൾക്കാർ എന്തായാലും കുറച്ച് വേണം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിട്ടോ. അതിനനുസരിച്ച് ഞാൻ ഇത് കുറച്ചധികം തന്നെ എണ്ണ ഉണ്ടാക്കിയിട്ട് അപ്പൊ ഞാൻ ലേബിളൊന്നും ഇല്ലാണ്ടാണ് ആദ്യം ഞാനത് സെയിൽ ചെയ്തിരുന്നത്. അപ്പൊ നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾ ശരിക്കാനുള്ള കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ വേണമല്ലോ കൊടുക്കാൻ, അതല്ല അതിൻ്റെ ഒരു ഭംഗി. അപ്പോൾ അതിൻ്റെ ലേബിളും എല്ലാ കാര്യങ്ങളൊക്കെ റെഡിയാക്കി ഇത് ഞാൻ ബോട്ടിൽ 200 ml ബോട്ടിലിൽ ഞാൻ സെയിൽ ചെയ്യാനായിട്ട് വെച്ചതാണല്ലോ. അപ്പൊ ഇതിന്റെ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. കാരണം ഇതിൽ ഞാൻ പിന്നെ എന്താ പനിക്കൂർക്ക, അതുപോലെ തന്നെ അരിവേപ്പ്, തുളസി, കരിഞ്ചീരം ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ചേർത്തിട്ടുണ്ട്. ഒക്കെ നീർക്കെട്ടിനുള്ള തന്നെയാണ്. പിന്നെ നമ്മളെ പനിക്കൂർക്കൻ്റെ ഒക്കെ ആ ഒരു എഫക്റ്റ് നമ്മളെ പഴകി കഫം പോലും നമ്മളെ ശരീരത്തിന് അത് ഉള്ളിലേക്ക് കഴിച്ചാലും അതുപോലെ തന്നെ എണ്ണ കാച്ചുമ്പോൾ എണ്ണയിൽ ചേർത്തിയാലും നമ്മളെ ഒരിക്കൽ പോലും പിന്നെ കഫക്കെട്ടിൻ്റെ ആ ഒരു സംഭവം ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് പിന്നെ ഭയങ്കര പല്ലുവേദന, അതുപോലെ തലവേദന, ചെവി വേദന, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അതുപോലെ തന്നെ നീർക്കുള്ള ആളുകൾ സാധാരണ ഞാൻ എണ്ണൊന്നും തേക്കലില്ല, എനിക്കൊരു എണ്ണ തേക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എണ്ണ തേക്കാതിരിക്കലാണ്. പക്ഷെ എണ്ണ തേക്കല് അതൊരു നല്ല തീരുമാനമല്ല കേട്ടോ. കാരണം എന്ന് വെച്ചാൽ നമ്മളെപ്പോഴും തലയിലൊക്കെ എണ്ണ തേക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു തലക്കൊക്കെ നല്ലൊരു ഉഷാറും രക്തമൊക്കെ ഉണ്ടാവുള്ളൂ. നമ്മൾ ഈ എണ്ണയൊക്കെ നമ്മൾ തേച്ചിട്ട് നന്നായിട്ട് തല മസാജ് ചെയ്യണം. മസാജ് ചെയ്തൊക്കെ കൂലിയൊക്കെ കഴിയുമ്പോഴാണ് നമുക്ക് ശരിക്കും ഒരു ഉണർവ് ഉണ്ടാവുള്ളൂ. എനിക്ക് ഞാനൊക്കെ ആഴ്ചയിൽ ഒരു 3 പ്രാവശ്യം എന്തായാലും അല്ലെങ്കിൽ 2 പ്രാവശ്യമെങ്കിലും ഞാൻ എണ്ണയ്ക്കാത്ത ഒരു ദിവസം ഇല്ല. അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര പൊച്ചി കൊടുക്കുന്ന അല്ലെങ്കിൽ കണ്ണും ഇതൊക്കെ ഒരു നമുക്ക് എന്തൊക്കെയോ പോലെ തോന്നും. അപ്പോൾ ഇത് ഈ ഒരു എണ്ണ നമ്മൾ ഒരു കുളിക്കണേൻ്റെ ഒരു 15 മിനിറ്റ് മുമ്പ് നമ്മളിത് തലയിൽ മൊത്തത്തിൽ സ്കാൽപ്പിലൊക്കെ ഒന്ന് തേക്കുക. തേച്ചതിന് ശേഷം നമ്മളിത് ഒന്നെങ്കിൽ നമ്മൾ കഞ്ഞി പിന്നെ എന്താ മൈൽഡായിട്ടുള്ള ഷാമ്പൂ രാത്രിയൊക്കെ നല്ലതാണ്. ഞാൻ രാത്രി ഈ ഷാമ്പൂ കൊണ്ടാണ് ഞാൻ ഇത് മെഴുക്കിളക്കി കളയണം കേട്ടോ, നന്നായിട്ട് മെഴുക്കിളക്കി കളയണം. അല്ലാന്നുണ്ടെങ്കിൽ കടലപ്പൊടിയോ അല്ലെങ്കിൽ ചെറുപയർ പൊടിയോ തലേ ദിവസത്തെ കഞ്ഞിവെള്ളം നമ്മൾ പാത്രത്തിലെടുത്ത് വെച്ചിട്ട് പിറ്റേ ദിവസം അതിൽ നമ്മൾ കുളിക്കുന്ന സമയത്ത് അതിൽ കടലപ്പൊടിയോ അല്ലാന്നുണ്ടെങ്കിൽ ചെറുപയറിൻ്റെ പൊടിയോ നമ്മൾ നന്നായിട്ട് കലക്കിയിട്ട് നമ്മൾ അതുകൊണ്ട് മെഴുക്കിളക്കിയാൽ മതി. നന്നായിട്ട് മെഴുക്ക് പോയി നന്നായിട്ട് ഉറപ്പുമായിരുന്നു. സ്കാൽപ്പിലൊന്നും ഒരിക്കലും എണ്ണ മെഴുക്ക് നിൽക്കാൻ പാടില്ല. അത് ഏത് എണ്ണ തേച്ചാലും പിന്നെ നമ്മൾ കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും നമ്മളെ തലേന്ന് എണ്ണ മെഴുക്ക് തേച്ച് കൈ കളയണം. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ എണ്ണമക്ക് കളയണത്. അതിന് ശേഷം നമ്മളൊരു 1-2 യൂസ് കഴിയുമ്പോൾ തന്നെ നമുക്കിത് എഫക്റ്റ് നമുക്കിത് മനസ്സിലാവും കേട്ടോ. നമ്മൾ ഈ ഒരു എണ്ണ നമുക്ക് ശരിക്കും ഏതെണ്ണ തേക്കാത്ത ആളുകൾക്കും ശരിക്കും എണ്ണ തേക്കാൻ പറ്റും. കാരണം ഇതിൽ വെറും നീറക്കത്തിനുള്ള നീര് വലിച്ചെടുക്കണ ആ ഒരു സംഭവങ്ങൾ മാത്രം ചേർത്തിയിട്ട് നന്നായിട്ട് നീര് വറ്റിച്ചിട്ടാണ് ഞാൻ ഈ എണ്ണ പിന്നെ ചെയ്തെടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് എല്ലാവർക്കും ഇത് ഭയങ്കരമായിട്ട് ഉപകാരപ്പെടും. അപ്പോൾ ഒരുപാട് ആൾക്കാർ എന്നോട് റിക്വസ്റ്റ് ചെയ്തതിന് ശേഷം ഞാൻ ഇത് പിന്നെ ഈ ഒരു എണ്ണ കാച്ചിയത്. അപ്പോൾ ഇത് എണ്ണ തേക്കാൻ പറ്റാത്ത ആളുകൾക്ക് എല്ലാവർക്കും ഇത് വളരെ ഫലപ്രദമാണ്. അതേപോലെ കുട്ടികൾക്ക് ഒരു 7-8 വയസ്സിൻ്റെ മുകളിലുള്ള കുട്ടികൾക്ക് ഇത് തേച്ചാൽ മതി. അപ്പോൾ അതിന് ശേഷം പിന്നെ ചെറിയ കുട്ടികൾക്ക് തേക്കുന്ന എണ്ണകൾ ചെറിയ കുട്ടികൾക്ക് തേക്കാൻ പറ്റില്ല. 5 വയസ്സിൻ്റെ താഴെയൊക്കെ ചെറിയ കുട്ടികൾക്കുള്ള എണ്ണകൾ മാത്രം തേക്കാൻ പറ്റുള്ളൂ. ഇത് ഒരു 6-7 വയസ്സിൻ്റെ മുകളിലുള്ള എല്ലാ കുട്ടികൾക്കും ഇനി അവിടെ നിന്ന് കിട്ടുന്ന എല്ലാവർക്കും കേട്ടോ, പിന്നെ പ്രായമായ ആളുകൾക്കൊക്കെ ആയാലും ഈ ഒരു എണ്ണ ഉപയോഗിക്കാം. അപ്പോൾ എല്ലാവരും നിങ്ങൾ ഒരൊറ്റ പ്രാവശ്യം ഒന്ന് വാങ്ങിയിട്ട് നിങ്ങളത് അന്ന് ഇത് പരീക്ഷിച്ച് നോക്കിയിട്ട് അപ്പോൾ ഇതിൻ്റെ എഫക്റ്റ് എന്താണ് നിങ്ങൾക്ക് മനസ്സിലാവും. അത്ര മാത്രം, കാരണം ഇതിൽ ഓരോ ചെറുത്തെ സാധനങ്ങളും അത്രയും നല്ല അടിപൊളിയായിട്ടുള്ള അത്രയും സാധനങ്ങളാണ് കേട്ടോ നമ്മൾ തേച്ച് പിന്നെ ചേർത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് വാങ്ങിയിട്ട് പിന്നെ ഇതൊന്ന് തേച്ച് നോക്കുക. അപ്പോൾ ഇത് ആവശ്യമുള്ള ആണെങ്കിൽ ഞാൻ എൻ്റെ വീഡിയോയിലും അതുപോലെ തന്നെ ഷോപ്പ് വീഡിയോയിലും ഒക്കെ ഞാൻ ഇതിൻ്റെ നമ്പർ ഞാൻ ചെയ്യാം, നമ്പർ വെക്കുന്നുണ്ട്. അപ്പോൾ ഏത് സ്ഥലത്തുള്ള ആളുകൾക്കായാലും നമ്മളിത് പുനരയച്ച് കൊടുക്കും. നമ്മൾ കൊണ്ടേ കൊടുക്കുന്ന സ്ഥലത്താണെങ്കിൽ നമ്മൾ ഇത് എത്തിച്ചു കൊടുക്കും എങ്ങനെയായാലും. അപ്പോൾ ഇത് കുരുകൾ കൂടി നമുക്ക് ഇത് എത്ര ദൂരത്ത് വേണമെങ്കിലും നമുക്കിത് എത്തിച്ചു കൊടുക്കാൻ പറ്റും. അത്ര എഫക്റ്റ് ആക്കാം. അത് കാരണം എന്നോട് കുറേ നാളുകളായി. ഇപ്പം ഞാൻ ഈ ഒരു റൊമറ്റഡ് ആർത്തറൈറ്റീസിൻ്റെ വീഡിയോ കെട്ടിയതിന് ശേഷം, കാരണം റൊമറ്റഡ് ആർത്തറൈറ്റീസൊക്കെ ആണ് നീർക്ക ശരീരം മൊത്തം നീരുകൊണ്ട് ഉണ്ടാവുന്ന അസുഖമാണ്. നമ്മൾ ജോയിൻസിലൊക്കെ നീര് കൊണ്ട് ഉണ്ടാവുന്നതാണ്. അപ്പോൾ അവർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇത് എഫക്റ്റ് ചെയ്യട്ടെ. കാരണം അവരൊന്നും ഇപ്പം ഇന്നൊക്കെ ഒരുപാട് ആളുകൾ വെച്ചിട്ടുണ്ട്. അവരൊന്നും മിക്ക ആളുകളും എണ്ണ തന്നെ ഉപയോഗിക്കില്ല എന്നാണ് പറയുന്നത്. പക്ഷെ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഈ ഒരു എണ്ണ തേച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഒരുവിധ പെട്ട അസുഖങ്ങളും മാറും. ഇതൊരു ഉറപ്പായിട്ടുള്ള, കാരണം 100% എന്ന് ഞാൻ ഗ്യാരണ്ടി തരാണ്. അത്രമാത്രം എഫക്റ്റ് ഉണ്ട് ഈ ഒരു ഓയിലിന് പിന്നെ. കാരണം ഞങ്ങളൊക്കെ ഭയങ്കര നീർക്കെട്ടായിട്ട് ബുദ്ധിമുട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പൊക്കെ. അതിന് ശേഷം പിന്നെ അങ്ങനെ ഒരു നമുക്ക് സാധാരണ നമുക്ക് ആർക്കെങ്കിലും പുറത്തുനിന്നൊക്കെ ഒരു പനി കിട്ടിയിട്ട് നമുക്കൊരു പനി അങ്ങനെയൊക്കെ വരുമ്പോൾ എല്ലാവർക്കും കൂടി പിടിക്കാന്നല്ലാതെ നമുക്ക് അങ്ങനെ നീർക്കെട്ടായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് യാതൊരു വിധത്തിലുള്ള അസുഖങ്ങളും ഇതിന് ഈ ഒരു ഓയിൽ തേക്കുമ്പോൾ പിന്നെ വരില്ല കേട്ടോ. അപ്പോൾ അത്രക്ക് ഉറപ്പായിട്ടുള്ളൊരു ഓയിലാണത്. അപ്പോൾ ആവശ്യമുള്ള ആളുകളാണെങ്കിൽ വാട്സാപ്പിൽ കൂടി ഞാൻ നമ്പർ കൊടുക്കാൻ ബന്ധപ്പെടുകയാണെങ്കിൽ എത്തിച്ചു തരുന്നതായിരുന്നു. അപ്പോൾ പിന്നെ
ഓയില് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞ ശേഷം ഞാൻ പറഞ്ഞത് ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ 10-15 മിനിറ്റിനുള്ളിൽ നിങ്ങൾ എന്തായാലും ഇത് കഴുകി കളയണം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ എന്താ പറയുക ചെമ്പരത്തി അങ്ങനെയുള്ള തണുപ്പുള്ള താളികൾ ഉപയോഗിക്കരുത് കേട്ടോ. കാരണം നമുക്ക് നീർക്കെട്ടുള്ള ആളുകൾക്ക് തണുപ്പുള്ള ഒന്നും തന്നെ നമ്മുടെ തലയിൽ നമുക്ക് ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് തണുപ്പുള്ള താളികൾ കൊണ്ടൊന്നും നമുക്ക് മെഴുക്കളകരുത്. കാരണം നമുക്ക് ഒട്ടും എഫക്റ്റ് ഇല്ലാത്ത ഷാമ്പു ഏതായാലും കുഴപ്പമില്ല. നമുക്ക് ഏതായാലും നമ്മൾ തേക്കണ ഷാമ്പു അതുപോലെ കണ്ടീഷണറൊക്കെ ഉപയോഗിച്ചിട്ട് ഷാമ്പും കണ്ടീഷണറൊക്കെ ഉപയോഗിച്ചിട്ട് ഇത് കഴുകി കളഞ്ഞാൽ മതി. അപ്പോൾ എല്ലാവർക്കും ഇത് ഭയങ്കരമായിട്ട് എഫക്റ്റ് ആവും കേട്ടോ. നിങ്ങൾ ഒറ്റ പ്രാവശ്യം ഒന്ന് വാങ്ങി നോക്കുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ആവശ്യമുള്ള ആളുകൾക്ക് എന്നായിട്ട് ബന്ധപ്പെടാം. ഞാൻ നമ്പർ കൊടുക്കും. അപ്പോൾ ആ നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ നമ്പറിൽ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ ഏത് സ്ഥലത്തേക്കാണെങ്കിലും എത്ര പിന്നെ അളവിലാണെങ്കിലും എത്തിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇനിയും നല്ല വീഡിയോ ഞാൻ വരുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. അബ്ദുസ്വലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഒരുപാട് ഉപകാരപ്രദമായിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. കാരണം ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ ഞാൻ ഒരു ഓയിലിൻ്റെ കാര്യം നീർക്കെട്ടിൻ്റെ ഓയിലിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കുറേ ആളുകൾ എന്നെ ആ നമ്പറിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് പിന്നെ ഓർഡറും ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം ഞാൻ പിന്നെ ഞാൻ ഈ ഒരു ഓയിൽ ഇതുണ്ടാക്കി. ഈ ഒരു പിന്നെ നീർക്കെട്ടിൻ്റെ ഓയിലാണ്ട് അതിൽ പൂവളം അതുപോലെ തന്നെ പിന്നെ പനിക്കൂർക്ക ആര്യവേപ്പ് അതുപോലെ തന്നെ തുളസി പിന്നെ കഞ്ചിയിൽ കർപ്പൂരം അങ്ങനെയൊക്കെ ഇട്ടിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഓയിലാണ്. അപ്പോൾ ഈ ഓയിലിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് ആളുകൾ ഇപ്പോൾ ഞാൻ എന്താ ഉറുമിൻ്റെ ഡാർക്ക് റെഡ്ഡിസിൻ്റെ വീഡിയോ ഇട്ടതിന് ശേഷം ഒരുപാട് ആളുകൾ ഇങ്ങനെ വിളിക്കുമ്പോൾ അവരൊക്കെ പറയും എപ്പോഴും പിന്നെ എണ്ണ അവർക്ക് ഓയിലൊന്നും തേക്കാനേ പറ്റില്ല തലയിൽ. ഇതുവരെ അവർ ഒരുപാട് വർഷങ്ങളായിട്ട് ഓയിലൊന്നും തലയിൽ തേക്കാൻ പറ്റില്ല, നീരൊക്കെ ബുദ്ധിമുട്ട് വരികയാണ്. അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് പ്രത്യേകതയായിട്ടുണ്ട്. കാരണം ഈ നീരർക്കം എന്ന് തലയിൽ നമ്മൾ നീരിറങ്ങി കഴിഞ്ഞാൽ നമ്മളെ തലയിൽ നമ്മുടെ കഴുത്തിലേക്കൊക്കെ നീരിറങ്ങി ഇവിടെ നമ്മുടെ കഴുത്തിൻ്റെ ഇവിടെയൊക്കെ കഴയിലൊക്കെ വരും. അതുപോലെ തന്നെ നമ്മളെ കണ്ണ് ചൊറിച്ചിൽ അലർജി ആയിട്ട് വരുന്നത് കാണും. കണ്ണ് ചൊറിച്ചിൽ തൊണ്ട മൂക്കൊക്കെ ചൊറിച്ചിൽ അതുപോലെ തന്നെ രാവിലെ എനിക്ക് ഭയങ്കരമായിട്ട് തുമ്മൽ. ആ തുമ്മൽ ഇങ്ങനെ കുറേ സമയം നീണ്ടു നിന്നിട്ട് നമുക്ക് തലവേദന മൈഗ്രേൻ്റെ തലവേദന അതുപോലെ പല്ലുവേദന ചെവി വേദന അങ്ങനെയെല്ലാം നീർക്കെട്ടുകൊണ്ട് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരും. അതുപോലെ തന്നെ തലേൻ്റെ ഉള്ളിലൊക്കെ കഫ ഇരുന്നിട്ട് നമുക്ക് ന്യൂമോണിയ അതുപോലെ തന്നെ നമുക്ക് ചുമ അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ വരും. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ വളരെ എഫക്റ്റായിട്ട് ഇത്. കാരണം ഞാൻ ഒരു ഏകദേശം 20 വർഷത്തോളമായിട്ട് ഈ ഒരു ഓയിൽ ഉപയോഗിക്കണം. ഞാൻ ഞാനിത് ഉപയോഗിച്ച് തുടങ്ങിയതിന് ശേഷം ഞാൻ ഒരുപാട് ആളുകൾക്ക് ഈ ഓയിൽ ഞാൻ സെല് ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാനിതിൽ ലേബറും കാര്യങ്ങളൊന്നും കാരണം നമ്മൾ അറിയുന്ന ആളുകൾക്കാണ് ഞാനെപ്പോഴും കൊടുത്തിരുന്നത്. കാരണം 1 ലിറ്റർ 1 ലിറ്റർ അങ്ങനെയൊക്കെയാണ് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനതിൽ ലേബറും കാര്യങ്ങളൊന്നും അടിച്ചിട്ടില്ല. കാരണം ഞാൻ എനിക്ക് ഉണ്ടാക്കുമ്പോൾ ആരെങ്കിലും നമ്മളോട് പറയുമ്പോൾ അപ്പോൾ അവർക്ക് അങ്ങനെ ഒരുമിച്ചാണ് ചെയ്യലാണ്. അപ്പോൾ അതിന് ശേഷം ഞാൻ ഈ വീഡിയോ ഇട്ട് ഞാൻ 3 വർഷം മുമ്പ് ഞാൻ എണ്ണയുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായി. അതിന് ശേഷം കുറേ ആളുകൾ അന്ന് മുതലേ ഞാൻ ആവശ്യപ്പെടുന്നതാണ്. അപ്പോൾ കുറേ ആളുകൾക്ക് ഞാൻ കൊടുക്കലുണ്ട്. പിന്നെ എനിക്ക് കുറച്ച് സൗകര്യക്കുറവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുണ്ട് ഓയിലൊക്കെ ഉണ്ടാക്കാനായിട്ട്. കാരണം ഈ ഓയിൽ എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ നീര് വറ്റിച്ചിട്ട് വേണം നമ്മൾ ശരിക്കും ഉണ്ടാക്കാൻ. കാരണം നമ്മൾ നീർക്കെട്ട തലയിലുള്ള ആളുകൾക്ക് എപ്പോഴും എണ്ണ നന്നായിട്ട് നീര് വറ്റിച്ചതിന് ശേഷമാണ് നമുക്കിത് ഒരുപാട് സമയം അടുപ്പത്ത് വെക്കണം. അപ്പോൾ നന്നായിട്ട് നീരൊക്കെ വറ്റിച്ച നല്ല പാകത്തിലെടുത്താലാണ് നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ ആ തലയിലേക്ക് ഇത് ഗുണം ചെയ്യുള്ളൂ. അപ്പോൾ പിന്നെ അതിന് വേണ്ട മരുന്നുകളും കാര്യങ്ങളൊക്കെ ചേർത്ത് ശരിക്കും ഈ ഒരു ഓയിൽ നമ്മൾ ഒരു 15 മിനിറ്റ് മുമ്പ് നമ്മളിത് തലി സ്കാൽബിലൊക്കെ നന്നായിട്ട് തേച്ചിട്ട് ഒരു 10-15 മിനിറ്റ് അത് കൂടുതൽ വെക്കരുത്. അത് ഏതൊരു എണ്ണയാലും നമ്മൾ നീർക്കെട്ടൊക്കെ കൂടുതലുള്ള ആളുകൾ ഒരുപാട് സമയം എണ്ണ തലയിൽ വെക്കാൻ പാടില്ല. അതിനുശേഷം ഒരു 15 മിനിറ്റൊക്കെ തലയിൽ വെച്ചതിന് ശേഷം 10-15 മിനിറ്റ് അതിനുശേഷം ആദ്യം നമ്മളിപ്പോൾ ഇത് ഫസ്റ്റ് ഇത് തേക്കാണെങ്കിൽ ഒരു 10 മിനിറ്റൊക്കെ വെക്കുക. പിന്നെ നമുക്ക് കൂട്ടി കൊണ്ടുവരാം. ഇനിയിപ്പോൾ 1.5 മണിക്കൂർ വരെ വേണമെങ്കിലും കൂട്ടി കൊണ്ടുവരാം. പക്ഷേ ഫസ്റ്റിനെ ഒരു 10 മിനിറ്റ് വെക്കുക, എന്നിട്ട് പിന്നെ നമ്മൾ 2-ാമത് കുളിക്കുമ്പോൾ ഞാനൊക്കെ ആഴ്ചയിൽ 3 തവണ ഞാൻ എണ്ണ തേച്ചിട്ടാണ് കുളിക്കട്ടെ. നന്നായിട്ട് തലയിൽ എണ്ണ തേച്ചാണ് കുളിക്കുക. അല്ലെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാണ് തല പുകച്ചിലൊക്കെ കൊടുക്കും എണ്ണ തല തേച്ചില്ലെങ്കിൽ. അപ്പോൾ ഈ ഒരു ഓയിലായ കാരണം എനിക്ക് യാതൊരുവിധ നിർദോഷമോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടോ ഒന്നും എനിക്ക് വരാറില്ല. എൻ്റെ മക്കളും എൻ്റെ കുടുംബത്തിന് എല്ലാവരും തന്നെ ഉണ്ട് ഉപയോഗിക്കണം ഇവിടെ. ഞാൻ മോള് എൻ്റെ ഭാവയൊക്കെ കത്തലിക്ക് 1 ലിറ്ററൊക്കെ ഒരു അങ്ങനെ കൊണ്ടുപോകും ഈ എണ്ണ ഉണ്ടാക്കിയിട്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാവരും ഈ ഒരു ഓയിലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് സ്കാൽപ്പിൽ നിന്ന് നന്നായിട്ട് മെഴുക്കിളക്കി കളയണമെന്നെങ്കിൽ മൈൽഡായിട്ടുള്ള ഷാമ്പുവോ നമ്മൾ ഹെർബൽ ഷാമ്പു ഏതെങ്കിലും ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ അത് ഉപയോഗിച്ചാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ചെറുപയറിൻ്റെ പൊടിയോ അല്ലെങ്കിൽ കടലപ്പൊടിയോ നമ്മൾ തലേ ദിവസം കഞ്ഞിവെള്ളം നമ്മൾ എടുത്തു വെക്കുക. അത് രാവിലെ ആ കഞ്ഞിവെള്ളത്തിൽ നന്നായിട്ട് നമ്മൾ കുളിക്കുന്ന സമയത്ത് ഈ കഞ്ഞിവെള്ളത്തിൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള പയറിൻ്റെ പൊടിയോ അല്ലെങ്കിൽ കടലപ്പൊടിയോ നന്നായിട്ട് അതിൽ നന്നായിട്ട് പതപ്പിക്കുക. നന്നായിട്ട് പതയും നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ നമ്മളൊന്ന് പതപ്പിച്ച് കഴിയും. എന്നിട്ട് അത് നന്നായിട്ട് തലയിൽ തേച്ചിട്ട് പിടിപ്പിച്ച് നല്ല മെഴുക്കിളക്കി പോയിന് പിന്നെ നമുക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് വെള്ളം ഒഴിച്ച് ഇത് കളഞ്ഞിട്ട് നമ്മൾ നന്നായിട്ട്
തലയൊക്കെ തോർത്തിന് ശേഷം കുറച്ച് രാസനാദിപ്പൊടി തലയിൽ വരുത്തിയാൽ മതി. ഇതാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ എനിക്ക് ഒരുപാട് ഗുണമുള്ള ഇതുകൊണ്ടാണ്, കാരണം എനിക്ക് അങ്ങനെ പെട്ടെന്നൊന്നും അങ്ങനെ അസുഖമൊന്നും വരില്ല. നമുക്ക് പുറത്തുനിന്നൊക്കെ വല്ല പനിയൊക്കെ കിട്ടിയിട്ട് അങ്ങനെയൊക്കെ പനിക്കാന്നല്ലാതെ നീർദോഷം കൊണ്ട് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാവാറില്ല. അപ്പൊ ഈ ഒരു ഓയിൽ തേക്കിന് ശേഷം ഞങ്ങൾക്ക് എല്ലാവരും കൂട്ടും. ആവാക്കൊക്കെ ഭയങ്കര കഴുത്ത് വേദനയാണ്, നമ്മുടെ രാവിലെ നീക്കുമ്പോൾ തല തിരിക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ട്, അതുപോലെ തന്നെ മൈഗ്രൈൻ്റെ, അതുപോലെ നമുക്ക് ഈ നീരിറങ്ങിയിട്ട് തന്നെ നമുക്ക് സാധാരണ നീരിറങ്ങിയിട്ട് നമുക്ക് ശരീരമാസക്കൊക്കെ വേദന ഉണ്ടാവും നീറിറങ്ങാൻ വരികയാണെങ്കിൽ. അപ്പൊ അതിനൊക്കെ ഭയങ്കരമായിട്ടുള്ള ഒരു മോചനം കിട്ടും കേട്ടോ ഈ ഒരു ഓയിലുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ. അപ്പോൾ ഇത് ആവശ്യമില്ല ആളുകളാണെങ്കിൽ ഞാൻ വാട്സാപ്പിൻ്റെ നമ്പർ, പിന്നെ വാട്സാപ്പ് നമ്പർ ചെക്ക് കൊടുക്കാത്ത, അപ്പൊ ആർക്കാണ് ആവശ്യം ഉണ്ടെങ്കിൽ മെസ്സേജ് കൂടെ അല്ലെങ്കിൽ നേരിട്ട് വിളിക്കുക ചെയ്താൽ മതി. എത്ര ദൂരത്തേക്കാണെങ്കിൽ ഞങ്ങളത് കുരറിനായിട്ട് അയച്ചു കൊടുക്കുക, അയച്ചെത്തിക്കും. പിന്നെ ചെന്ന് കൊടുക്കണ ദൂരത്താണ്, ഞങ്ങൾ എറണാകുളം ജില്ലയിലാണ്. അപ്പൊ എറണാകുളം ജില്ലയിൽ എവിടെ വേണമെങ്കിലും ഞങ്ങളത് എത്തിച്ചു കൊടുക്കാം. പിന്നെ എത്ര അളവ് എത്ര കൂട്ടിയായാലും നമുക്ക് കുഴപ്പമില്ല, എത്ര വേണമെങ്കിലും നമ്മളിത് എത്തിച്ചോട്ടെ. ഇതിപ്പോൾ ഞാൻ 200 ml കുപ്പിയാണ്, കാരണം ഇതന്നെ അത്യാവശ്യം ഒരാൾക്ക് തേക്കാണെങ്കിൽ ഏകദേശം ഒരു മാസമൊക്കെ തേക്കാനുണ്ടാവും കേട്ടോ. അപ്പോൾ ഒരാൾക്ക് മാത്രം തേക്കാണെങ്കിൽ ഒരു മാസത്തിൽ കൂടുതൽ ചിലപ്പോൾ ഉണ്ടാവും, കുറേശ്ശല്ലേ നമ്മൾ തേക്കുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ തേക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഗ്യാസ് അനുഭവപ്പെടും. ഈ എന്ത് കർപ്പൂരം അങ്ങനെ ചേർത്തിയ കാരണം ഭയങ്കരമായിട്ട് നമ്മുടെ തലക്കും ഒക്കെ ഒരു കണ്ണിനും ഒക്കെ ഒരു കുളിർമ നമ്മൾ തേക്കുമ്പോൾ തന്നെ നമുക്ക് ദേഹത്തിയും. അപ്പൊ നിങ്ങൾ ഒറ്റ പ്രാവശ്യം തേച്ചത് ഞാൻ പറയാം 100%, 100% നീർക്കെട്ടിന് മോചനമാണ്. കാരണം അത്രമാത്രം പിന്നെ എന്താ എഫക്റ്റ് ഉള്ളതാണ് ഈ പൂവളം എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ നീര് വലിച്ചെടുക്കുന്ന സാധനമാണ്. അത്രമാത്രം ഗുണമുള്ളൊരു സംഭവമാണ്. പിന്നെ അതുപോലെ തന്നെ പനിക്കൂർക്ക, ആരോഗ്യ അലർജിയൊക്കെ ആയിട്ട് മിക്ക ആളുകൾക്കും രാവിലെ നീക്കുന്ന കുട്ടികൾക്കായാലും ഭയങ്കര തുമ്മലും ആ തുമ്മലോടനുബന്ധിച്ച് നമുക്ക് ആ തുമ്മലൊക്കെ നീണ്ടു നിൽക്കുമ്പോൾ അതന്നെ പനിയായിട്ടും നമുക്ക് കഫക്കെട്ടായിട്ടും ചുമയായിട്ടും ഒക്കെ മാറും. അപ്പൊ എല്ലാവർക്കും അത് ഭയങ്കര എഫക്റ്റ് ആട്ടോ. അപ്പൊ ഞാൻ കൊടുത്ത ആളുകൾക്കൊക്കെ ഭയങ്കര, അത് കാരണം വീണ്ടും വീണ്ടും എന്നോട് ആവശ്യപ്പെട്ടതനുസരിച്ചിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയത്. അപ്പൊ നമ്മളെ ഒരാൾക്ക് സെയിൽ ചെയ്യുമ്പോൾ അതിനനുസരിച്ചിട്ട്, മുമ്പേ ഞാൻ ഇങ്ങനെ ഇതിന് ലേബിളൊന്നും ചെയ്തിട്ടുണ്ടായില്ല. അപ്പൊ ഞാനിത് ഒരുപാട് ആളുകൾ ആവശ്യപ്പെട്ടതിനനുസരിച്ചിട്ട് ലേബിളൊക്കെ ചെയ്തിട്ട് അടിപൊളിയായിട്ട് കുപ്പിയിലൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാനത് കുരറൊക്കെ അയക്കുമ്പോൾ ലീക്കാവണേന് അടിപൊളിയായിട്ടൊക്കെയാണ് നമ്മളിത് എത്തിക്കാട്ടോ. അപ്പോൾ വളരെയധികം എഫക്റ്റ് ആവും കേട്ടോ ഇത് നമുക്ക് ശരീരത്തിലുണ്ടാകുന്ന വേദനകൾക്കൊക്കെ, അല്ലെങ്കിൽ റൂമിൻ്റെ ആർത്തറൈറ്റീസുള്ള മിക്ക ആളുകൾക്കും. പിന്നെ ഓരോ ഓയിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്, കാരണം എനിക്ക് യാതൊരു വിധത്തിലുള്ള കുഴപ്പമില്ല. കാരണം ഞാൻ ആഴ്ചയിൽ 2 അല്ലെങ്കിൽ 3 ദിവസം എന്തായാലും ഓയിൽ ഈ നന്നായിട്ട് എണ്ണ തേച്ച് കഴുകാം. അപ്പോൾ എല്ലാവരും ഇത് ആവശ്യമുള്ള ആളുകൾക്ക് നമ്മൾ വാട്സാപ്പിൽ നമ്പർ, ഞാൻ വാട്സാപ്പ് നമ്പർ കൊടുക്കുക, ഒന്നെങ്കിൽ പിന്നെ മെസ്സേജ് കൂടെ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നേരിട്ട് വിളിച്ചാൽ മതി. എവിടെ വേണമെങ്കിലും എത്തിച്ചേരും, എത്ര പിന്നെ അളവിൽ എത്ര കൂടുതലാണെങ്കിലും നമ്മളിത് കുരറായിട്ടും എത്തിച്ചേരും. അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ ബന്ധപ്പെടുക. അപ്പോൾ ഇത് 100% ഞാൻ ഉറപ്പ് തരാട്ടെ, കാരണം ഒരുപാട് അസുഖമായിട്ട് ഒരുപാട് ആളുകൾ ബുദ്ധിമുട്ടുണ്ട്. കാരണം ഈ നീറിറക്കത്തിൻ്റെ ബുദ്ധിമുട്ടായിട്ട് ഒരുപാട് ആളുകൾ എന്നെ വിളിച്ചും പറഞ്ഞിട്ടുണ്ട്. അവർക്കൊക്കെ ഒന്ന് ഉപകാരമാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, അപ്പോൾ ആവശ്യമുള്ളവർ ബന്ധപ്പെടുക. അപ്പോൾ ഇനിയും ഇൻഷാല്ലാ നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.